മക്കളെ, നിങ്ങളെ വീട്ടിലുണ്ടോ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ? ഇത് നോക്കാം, ഇത് വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഏത് നേരതാണ്. നമ്മളൊന്നുണ്ട് എണീറ്റ് വരുമ്പോൾ വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. എവിടേക്ക് തറ നമ്മൾ ശരിയാക്കിയാലും ഇത് പടുക്കളുടെ മാതിരി കേട്ടോ. മണ്ണെണ്ണ ഒഴിച്ച് മണ്ണെണ്ണ ഒഴിച്ച് മണ്ണെണ്ണ ഒഴിച്ച് മനുഷ്യൻ്റെ പരിപ്പ് എടുത്തത് കണ്ടോ. ഇവിടെ തന്നെ ഉള്ളു ഞങ്ങൾ 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 നിൽക്കുന്ന ഞങ്ങളെ സ്വന്തം നാട്ടിലൊന്നും ഇങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇത് ഇതിനെ കൂടെ ദ്രോഹമൊന്നുമില്ല, പക്ഷെ ഇത് കൂടാതെ പലതും ഉണ്ട് കേട്ടോ. എനിക്ക് ഇവിടെ നിൽക്കുന്ന തന്നെ അങ്ങനെ ഓരോ ഇതായിക്കുന്നു ഉറപ്പായിക്കുന്നു പറഞ്ഞ കാര്യമാണ്. എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഈറ്റിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ വിശേഷങ്ങളാണ് കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ദോശയാണ് ഉണ്ടാക്കിയത്, അരി അരച്ചിട്ടുള്ള ദോശയാണ്. നല്ല മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ചിലതൊക്കെ എനിക്ക് നല്ല മൂപ്പിച്ചാണ് മോനിക്ക് ഇഷ്ടം കേട്ടോ. ഇപ്പം ചുമ വിട്ട് മാറിയിട്ടില്ല മക്കളെ. എത്ര ഐറ്റംസ് ഗുളിക കുടിച്ചെന്നറിയാം, മരുന്ന് കുടിച്ച്. അപ്പോൾ ഇന്നത്തെ നാത്ത അരി അരച്ച ദോശയാണ്. ട്രൈപാഡ് ഉണ്ട് എന്നെ, അവിടെ നോക്കിയിട്ടൊന്നും കാണാമല്ല. അപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യാണ്. ഇതിലേക്ക് ചട്നി ഉണ്ടാക്കണം. പിന്നെ നമ്മൾ ഇന്നലെ നൈറ്റിൽ ഞാൻ ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ. അതേ മീൻ കറിയും അയിലയും പാരയും കൂടെ കറി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആ മീൻ കറി, എനിക്ക് മീൻ കറിയാണ് ഇഷ്ടമല്ല, തീക്ക് മീൻ കറിയാണ് എനിക്ക് ഇഷ്ടം. പുട്ടിലായാലും എന്തിലായാലും ഒക്കെ മീൻ കറിയാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ ചട്നി മോനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഇക്ക അവിടെ ഇല്ല, കാക്കാനോ വീട്ടിലേക്ക് ഇന്നലെ നൈറ്റിൽ പോയതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ പിന്നെ ഈ വാടക വീട്ടിൽ ഇത്രയൊക്കെ സൗകര്യമുള്ളൂ കേട്ടോ. ചെറിയ ഒരു അടുക്കളയാണ്. അടുക്കളൻ്റെ ഹോം ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആക്കിയിരുന്നു. പക്ഷേ നമ്മളിത് വ്ളോഗാണ്, വ്ളോഗിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, ഇനിയിപ്പോൾ അധികം വ്ളോഗൊക്കെ ഉണ്ടാവുള്ളൂ, ഇക്കാക്ക് സമയമില്ല പിന്നെ സ്കിറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ പിന്നെ നമ്മളെ വീട്ടിലുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഇപ്പം ഇത് അടുക്കളൻ്റെ. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാഹ് എല്ലാം തരുന്ന പടച്ച റബ്ബല്ലേ. അപ്പോൾ ഇത് ഞങ്ങൾ എന്താ പറയുക, പിത്തൃ സക്കാത്തിൻ്റെ അരി കിട്ടിയത് മേലൊക്കെ എടുത്ത് കയറ്റിച്ചേട്ടാ. പിന്നെ ഇതിൻ്റെ അടുക്കളൻ്റെ മേലെ നമ്മളെ വിറകൊക്കെ വെക്കുന്ന സ്ഥലം. പിന്നെ ഞാനങ്ങനെ വിറക് കത്തിക്കാറില്ല, പക്ഷേ ഷോപ്പിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന കാരണം വിറക് ഇങ്ങനെ കത്തിക്കേണ്ടി വരുമല്ലോ. പിന്നെ ഇതിനോട് ചേർന്നിട്ട് നമുക്കൊരു കോമൺ ബാത്റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ അത് ഇതാണ് കേട്ടോ, കോമൺ ബാത്റൂമാണ്. അപ്പോൾ ലൈറ്റ് ആണ്. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ ആരാൻ്റെ തൊടുങ്ങനെ കാണാം. ഇവിടെയാണ് മിക്കവാറും ഞാൻ വീഡിയോ ചെയ്യാനും എന്നാൾ സ്കിറ്റ് ചെയ്യാനൊക്കെ പോയിരുന്നു. അപ്പോൾ സാധനം പിന്നെയും വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ കിടക്കും ഇതന്നെ. ആദ്യമൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു, അപ്പോൾ ഇപ്പോൾ ഒരു പേടിയും ഇല്ല. എന്താ വെച്ചാൽ കണ്ട് അങ്ങനെ ആയിട്ട്. അപ്പോൾ ഇവിടെയൊക്കെയാണ് തോരട്ടിരിക്കുന്നത്. വെയിൽ വരുന്നുണ്ട്, മഴ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ നല്ല ഒരു ഇതുണ്ട്, കാലാവസ്ഥ തെളിഞ്ഞ കാലാവസ്ഥയാണ്. അപ്പോൾ ഞാനിത് നല്ല തിരി കുറച്ച് വെച്ചാണ്, കുറച്ച് നിന്ന് നല്ലോണം മൂത്ത് കട്ടച്ചിട്ട്. അപ്പോൾ കുറച്ച് മതി വെച്ചിട്ടാണ് ഇത്, നാലഞ്ചെണ്ണം മതിയാവും. മോനിക്ക് രണ്ടോ മൂന്നെണ്ണം തിന്നുള്ളൂ, അപ്പോൾ ഞാനും അത് മൂന്നെണ്ണം തിന്നുള്ളൂ. ടാബ്ലറ്റ് കഴിക്കാനുണ്ട്, അപ്പോൾ പിന്നെ എന്തായാലും എന്തെങ്കിലും കഴിച്ചേ പറ്റൂ രാവിലെ. അപ്പോൾ ആ ഒരു ഇതിലാണ് ഇപ്പോൾ ഇതുണ്ടാക്കുന്നത് തന്നെ. ഇന്നലെ ഞാൻ പറഞ്ഞപ്പം നൈറ്റിലേക്ക് കുബൂസ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോൾ കുബൂസ് കൊണ്ടുവന്നു കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞു ഇപ്പം തന്നെ എല്ലാം കഴിക്കും, നിങ്ങൾ എന്തെങ്കിലും കുബൂസ് തിന്നണ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചാൽ പോരും. എനിക്കാണെങ്കിൽ മൂടില്ല. ഇന്നലെ ഒരു ദിവസം ലീവ് കിട്ടിയപ്പോൾ പിന്നെ എന്താ പറയുക, ലീവല്ല ഓരോ ഭാഗത്തും പോക്കും വരവൊക്കെ ആയിട്ട് അതിൽ ഇങ്ങനെ പെട്ടുപോയി. പിന്നെ സൂക്കടൊക്കെ ആയിട്ട് ഒരു ജോലി ചെയ്യാൻ പറ്റില്ല. ഇന്നലെ കുറച്ചൊരാൾക്കുണ്ടായി, ഡോക്ടറെ അടുത്ത് പോയി പിന്നെ മരുന്നൊക്കെ കുടിച്ചപ്പോൾ കുറച്ച് ആക്കണ്ടായിട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്ത്, ലേശം കുഴി കുടിച്ചപ്പം ആട്ടം കിട്ടിയപ്പം ഫുള്ള് പണി തന്നെയായിരുന്നു, ക്ലീൻ ചെയ്യലും തിരുമ്പലും അങ്ങനെയൊക്കെ ഉള്ള കാര്യമായിട്ട്. അപ്പം പിന്നെ എനിക്ക് മടിയായി, പിന്നെ വല്ലതും ഉണ്ടാക്കാം. ഇവർക്കുള്ള ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള മടിയായിരുന്നു. ഞാനതങ്ങനെ പിന്നെ ഇവരോടത് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം ഇതപ്പോൾ അവിടെ മാറ്റി വെച്ച് ഞാൻ കഞ്ഞി കുടിച്ച്, വരാൻ നേരം കഴിഞ്ഞപ്പോൾ കഞ്ഞി കുടിച്ച് മരുന്ന് കുടിച്ച്. ഇപ്പം അത് ഉച്ചയ്ക്ക് തിന്നാം. ഇപ്പോൾ അവൻ്റെ കൂടെ പിന്നെ ദോശ വയ്ക്കേണ്ടി വരും. അപ്പം ഞാനത് എടുത്തക്കട്ടെ, ഒന്നും കൂടെ ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം മക്കളെ ഇന്നത്തെ വീഡിയോ കുറച്ചൊന്നും ഉള്ളു.
പിന്നെ ഇതിൽ നമുക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. പാൽച്ചായ ഉണ്ടാക്കിയിട്ട് വെച്ചിരിക്കുക കേട്ടോ, മോന് എണീച്ചിട്ടില്ല, ഞാൻ ആ ചായ കുടിച്ചു. ഇതൊരു ഗിഫ്റ്റാണ് കേട്ടോ, ഇത് പിന്നെ മോനക്ക് പെങ്ങൾ കൊടുത്തതാണ്. പെങ്ങൾ തന്നാൽ രണ്ടാൾ ട്വിൻസ് അല്ലേ, അപ്പോൾ അതിൽ ഒരാൾ കൊടുത്തതാണ് കേട്ടോ. ഷഹദിയ എന്നറിയും മോളെ പേര്. അപ്പോൾ ദിയ എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കൽ. ദിയ എന്ന് വിളിക്കുക, ഞാൻ ഷഹദിയ എന്നാണ് വിളിക്കൽ. അവരെ വീട്ടിലൊക്കെ ദിയ എന്നാണ് വിളിക്കുക. അപ്പോൾ ഓള് കൊടുത്ത ഒരു ഗിഫ്റ്റാണ്. ഞങ്ങൾ ഞാൻ വിളിച്ചിരുന്നവിടെ ചെറിയൊരു സൽക്കാരുണ്ടായിരുന്നു, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മറന്നു പോകുന്നതാണ് സത്യത്തിൽ. പിന്നെ എൻ്റെ മാപ്പിളയും മകനൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ, തീരെ താല്പര്യമില്ലാത്തവരാണ് ആളാണ്. ഞാനിതിൽ നമ്മൾ ചാനൽ എടുത്തല്ലോ എന്നുള്ളതിൽ ഞാൻ ഇങ്ങനെ ഇതാക്കി പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ഇതിങ്ങനെ പിടിച്ചാൽ നമുക്കത് ഇതിൻ്റെ പേര് വായിക്കാൻ പറ്റില്ല, ഞാൻ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ തിരിച്ച് പിടിച്ചാലേ നമുക്കതിൽ വായിക്കാൻ പറ്റുള്ളൂ. മൈ ബ്രദർ മൈ ഹീറോ അങ്ങനെയുള്ള പേരോടുകൂടാണ് ഒരു കപ്പാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കപ്പ്. അപ്പോൾ എന്ന് പറഞ്ഞ് ഞാൻ പോകുമ്പോൾ മേടിക്കണം എന്ന് വിചാരിച്ചാണേ, അല്ലെങ്കിൽ അവിടുന്ന് മേടിക്കണം വെച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വേറെ ഒരു സംഭവം കൂടെ കാണിച്ചിട്ടോ, എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിയത്. ഇത് ഇങ്ങനെ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കണ്ടർവെയറാണ് ഫുള്ള്, എല്ലാം തോരട്ടതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മോന് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള ഒരു കസേര. കസേര നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടൊക്കെ. പണ്ടേ ചെറിയ കുട്ടിയാകുമ്പോഴേ ഇങ്ങനെ ഓരോ ചെറിയ 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 ചെയറൊക്കെ വാങ്ങിയിട്ട് ഇതേപോലൊക്കെ കട്ടിക്കൂട്ടിട്ടിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, ഏതേലും കമ്പ്യൂട്ടറിൻ്റെ മുന്നിലല്ലേ, അപ്പോൾ റിലാക്സ് ആയിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഇത് നിർമ്മിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് വാങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞത്. എവിടെയാണ് എന്താണെന്ന് നോക്കിയിട്ടില്ല, കമ്പനിയൊന്നും നോക്കിയില്ല. അപ്പോൾ നല്ല റേറ്റ് കുറവാണെന്ന് പറഞ്ഞു, അവിടെ ദുബായിൽ നല്ല റേറ്റാണെന്ന് പറഞ്ഞു. അവന് ചോദിച്ചിട്ടു കൊള്ളാം, നല്ല വിലയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകണം, അത് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാനുള്ളതാണ്. ആളിതാ നല്ല ഉറക്കത്തിലാണ്, പിന്നെ അലറ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ ടേബിളാണിതല്ലോ, കണ്ടില്ല, ഒരുപാട് സാധനങ്ങൾ സെറ്റപ്പും സാധനങ്ങളൊക്കെയാണ്. ഇതിലൊക്കെ ഒന്നും തൊടാനൊന്നും പറ്റില്ല, ഒക്കെ കുറേ നല്ല ഉപകാരം കേട്ടോ അവനെ കൊണ്ട്. ഇങ്ങനെയൊക്കെ പഠിച്ചതുകൊണ്ട്, ഇലക്ട്രോണിക് എഞ്ചിനീയർ ആയതുകൊണ്ടേ, ഞാൻ കാണിച്ചു തരാം എന്താ പറയാൻ കാരണം വെച്ചാൽ. ഇതിപ്പോൾ ചാർജറാണ്, അത് വലിയ ബാറ്ററി, ലൈറ്റ് ഷോപ്പിലേക്ക് എടുക്കുന്ന ലൈറ്റ് എടുക്കുന്ന ബാറ്ററി കേട്ടോ. ഇതിപ്പോൾ ഇത് ഞങ്ങൾ 80 രൂപ ദിവസം കൊടുത്തിട്ട് ചാർജ് ചെയ്യേണ്ട സംഭവമാണ്. അപ്പോൾ അത് മോനിതാ ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഇക്കാക്ക് ഉണ്ടാക്കി കൊടുത്താൽ കേട്ടോ. എന്നിട്ടിപ്പോൾ അത് നമ്മളെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ രാത്രി കൊടുത്ത് വെക്കും, ഒരു ഉച്ചാവുമ്പാണ് കൊണ്ടുപോകും. അപ്പോൾ അവിടെ നല്ല പവർഫുള്ളായിട്ട് ഇത് ഇതിൽ ചാർജ് കിട്ടുകയും ചെയ്യും. ഇപ്രാവശ്യം മോന് വരുമ്പോൾ കൊണ്ടുവന്നാണ് ഈ ഫ്ലാസ്ക് കേട്ടോ. മാഷാ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റിലെ പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവന്നാണ് ഈ സംഭവം ഐക്കോണ്ടെ. പിന്നെ ചിക്കനും ഇതൊക്കെ നമുക്ക് എണ്ണയില്ലാതെ പൊരിക്കാൻ, മീനൊക്കെ എണ്ണയില്ലാതെ പൊരിക്കാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ അത്. പിന്നെ ഈ മിക്സിൻ്റെ കാര്യം ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ അവനെ പറ്റി പറയുകയാണ്, ഈ മിക്സി ഇത് കേടായിട്ട് ഇതിൻ്റെ മേലത്തെ റിങ് പറ്റപ്പോയിരുന്നു. എന്നിട്ട് ഞങ്ങളത് ആദ്യം റിപ്പയർ ചെയ്തിരുന്നത് ഒരു സംഖ്യ കൊടുത്തിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോനിപ്പോൾ ഇത് ഇതുപോലെ പോയപ്പോൾ അവർ പോയി പെട്ടെന്ന് മേടിച്ച് കൊണ്ടുവന്നു. 20 രൂപ ഈ സാധനത്തിനുള്ളു മോനെ ഫിറ്റ് ചെയ്തുതന്നു. അതുപോലെ 100 കാര്യങ്ങൾ കേട്ടാ, ഇത് മാത്രമൊന്നല്ല. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം എല്ലാവർക്കും, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് ഒരു മോർണിംഗ് വ്ളോഗ് ആണ് കേട്ടോ, ചെറിയൊരു വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, മോന് പ്രാവശ്യം വന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് എൻ്റെ മോന് വരുന്നത്. ഫസ്റ്റിലെ പ്രാവശ്യം വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുന്ന്, അപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പ്രാവശ്യം വന്നിട്ട് വരുമ്പോൾ ഒരു ഫ്ലാസ്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ എനിക്കുള്ള നല്ലൊരു ബാഗാണ് കൊടുക്കുന്നത്, ബാഗ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അത് വരുമ്പോൾ തന്നെ അവിടുന്ന് ചോദിച്ചിരുന്നു എനിക്ക് ഏത് ബാഗാണ്, എങ്ങനത്താണ്, ഏത് കളറാണ് വേണ്ടതെന്ന് പല കളറും ഷോപ്പിൽ നിന്ന് കാണിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരാൾ 1, 2, 3 മൂന്നെണ്ണം ഉണ്ട്, ഇതിനുള്ളിലും ചെറിയൊരാളുണ്ട് കേട്ടോ.
അപ്പം അതൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു വിഷമം വല്ലാതെ ഉണ്ടായിരുന്നു. അപ്പൊ അൽഹംദുലില്ലാ ആ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്തു. ഇന്നിപ്പോ ഞാന് എന്താ ആഗ്രഹിക്കുന്നുണ്ടോ അതിന്റെ പൈതല് എനിക്ക് കൊണ്ടു തരുന്നുണ്ട്. കാരണം ഞങ്ങൾ പറയാൻ കാരണം അവർക്ക് അവരെ വാപ്പാന്റെ വീട്ടുകാരെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. വെച്ചാ എൻ്റെ ഭർത്താവ് ആ കുടുംബത്തിലെ ഏറ്റവും ആളാണ്. അതിൽ മൂത്ത ആൾക്കാരൊക്കെ എല്ലാവരും ഉണ്ട്, ഇന്നും ഹയാത്തിൽ നിൽക്കുന്നുണ്ട്. ഒരാൾ ഇപ്പോൾ അടുത്ത് മരണപ്പെട്ടിട്ടുള്ളൂ. അപ്പം അവരെ കൊണ്ടൊന്നും ഒരു ഉപകാരം എൻ്റെ മക്കൾക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ നാളത്തെ കാര്യമല്ലേ, അതിപ്പോൾ ഇത്രയും ഉണ്ട്. കാരണം അവർ പറന്നു, ചിറക് വെച്ച് പറന്ന് ജീവിക്കാനുള്ളതെല്ലാം അവർക്ക് ആയി. അതുവരെ ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. ഞാനും ഇതേപോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വളർന്നോളാം. ആരും ഉണ്ടായിട്ടില്ല. എന്നെ കിട്ടിക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ മാറി നിന്നു. എല്ലാം സഹിച്ചിട്ട് ഗ്യാരണ്ടി മാത്രം ഇട്ടിട്ട് അവർക്ക് വേണ്ടി ഇറങ്ങി കൊടുത്തു. ഇന്ന് ആ ഇറങ്ങിയ അതേപോലത്തെയുള്ള സിറ്റുവേഷനിലാണ് എന്നും ജീവിക്കുന്നത്. എൻ്റെ സങ്കടങ്ങളോ എൻ്റെ വിഷമങ്ങളോ അറിയാൻ എൻ്റെ കൂടെ പർപ്പിൾ ഉണ്ടായിട്ടില്ല. അപ്പോട്ടെ, അപ്പം വിഷമം കൊണ്ട് പറഞ്ഞു പോയതാട്ടാ, ക്ഷമിക്ക എല്ലാവരും. ഞാൻ ഇങ്ങനെ വ്ളോഗ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരണം, മോർണിങ്ങിൽ ഒന്ന് എടുക്കണം. ഇതും തീരെ ഞാൻ പ്രതീക്ഷിക്കാതെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്തോ സങ്കടം വന്നുപോയി. അതെ, നിങ്ങളെൻ്റെ കൂടെ പുറപ്പായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. എന്തായാലും കുറച്ച് പറഞ്ഞ മനസ്സിനൊരു ആശ്വാസം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. അപ്പം കൂടുതലൊന്നും ഞാൻ പറയണില്ല. ഇൻഷാല്ലാ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഇനിയും നടക്കാൻ. കുറച്ച് കാര്യങ്ങൾ നടന്നതുണ്ട്, ഇൻഷാല്ലാ അങ്ങോട്ട് ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇവിടെ വൈകിട്ട് പ്രിയണ. അസ്സലാമു അലൈക്കും, നമസ്കാരം.